അപ്പൊ ഇന്ന് നമുക്ക് അപ്പൊ നമ്മളിന്ന് ഹായ് ഹലോ, വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ, എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് എന്റെ ഒരു വീഡിയോ പോലും മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനി അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് കാണണ്ട അല്ലേ. പിന്നെ ഇന്നത്തെ അപ്ഡേറ്റ്, അതായത് എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം, നിങ്ങൾ കാണാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതായത് എന്റെ ഡെയിലി ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആവുന്ന ആൾ ഇയാളായിരിക്കും. ഇത് കഥ, കുറെ നാൾ മുമ്പ് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിൽ കിടക്കാം അല്ലേ. നമ്മളിൽ ചെറുപ്പത്തിൽ തുടങ്ങി, ഇപ്പൊ എന്റെയൊക്കെ കാലത്ത് ചെറുപ്പത്തിൽ തുടങ്ങി, അല്ലെങ്കിൽ ഏതൊരാളുടെയും ഒരു സ്കിൻ കെയർ, അല്ലെങ്കിൽ ഒരു എന്താണ്, ഇവനൊരു കല്യാണം ആണെങ്കിലും, നമ്മളുടെ കല്യാണം ആണെങ്കിലും, വേറെ ആളുടെ കല്യാണം ആണെങ്കിലും, എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, പാർട്ടി ഉണ്ടെങ്കിലും, ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആളുടെ പേരെന്താണെന്നറിയാമോ? ഫേഷ്യൽ അല്ലെ. എല്ലാവരും പെട്ടെന്ന് നമുക്ക് സ്കിൻ ഒന്ന് ഗ്ലോ ആകാൻ വേണ്ടി, പെട്ടെന്ന് ഒന്ന് കുറച്ചൊന്ന് ബ്രൈറ്റൻ ആകാൻ വേണ്ടി, ലൈറ്റൻ ആകാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഫേഷ്യൽ ആണ്. ആദ്യം തന്നെ ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ മിക്കവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ആളുടെ പേര് ഫേഷ്യൽ എന്നല്ലേ അല്ലെ. അപ്പൊ ഈ ഫേഷ്യലിന്റെ കാര്യങ്ങളൊക്കെയാണ് എന്ന് നമ്മൾ, കാരണം ഒരുപാട് ഇപ്പോ കുറെ പേർക്ക് ഫേഷ്യൽ എന്താന്ന് അറിയില്ല, ചുമ്മാ ചെന്നിട്ട് ഫേഷ്യൽ ചേച്ചി എനിക്കൊരു ഫേഷ്യൽ വേണമെന്ന് പറയുമ്പോൾ കൂടുതലും എന്താണ് നമ്മുടെ ബ്യൂട്ടി, അവിടുത്തെ ഉള്ള ബ്യൂട്ടീഷ്യൻ പറയുന്നതായിരിക്കും നമ്മൾ ചെയ്യുക. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ സ്കിന്നിനെ എപ്പോഴും കൂടുതലായിട്ട് അറിയുന്നത് ആരാന്ന് നിങ്ങൾക്കറിയാമോ? ഡോക്ടറാണോ, അല്ലെങ്കിൽ എന്താണ് യൂട്യൂബർ ആണോ, അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ ആണോ? അല്ല, നമ്മുടെ സ്കിന്നെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമുക്ക് കുറച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാം, ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയും ചെയ്യും. കാരണം നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ അല്ലേ. അയ്യോ, ഭയങ്കര നീളത്തിലായി പോയത്. അപ്പൊ ഫേഷ്യൽ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. അപ്പൊ ഫേഷ്യൽ എന്ന് പറയുന്നത് അതൊരു മൾട്ടി എന്താണ് കുറെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ തന്നെയാണ് ഫേഷ്യൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താണ് എക്സ്ഫോളിയേഷൻ ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, പിന്നെന്താണ് പാക്ക് ഇടുന്നുണ്ട്, മസാജിംഗ് ഉണ്ട്. സോ ഫേഷ്യൽ എന്ന് പറയുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് സ്കിൻ കെയർ എന്നേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്തത് ഫേഷ്യൽ എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു ജനറൽ സ്കിൻ ഹെൽത്ത് ആണ് ഒരു ഫേഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, പെർട്ടിക്കുലർ സ്കിൻ പ്രോബ്ലത്തിനുള്ള ഫേഷ്യലും അവൈലബിൾ ആണ്. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ, സ്കിന്നിനെ ഏജ് ആകാതെ നോക്കുക, ഒന്ന് ഡീടോക്സിഫിക്കേഷൻ, അതായത് നമ്മുടെ മുഖത്തുള്ള ഇംപ്യൂരിറ്റീസിനെയൊക്കെ മാറ്റുക, എന്നിട്ടൊന്ന് റെജ്യൂനേറ്റ് ചെയ്യുക, കുറച്ചൊന്ന് ബ്രൈറ്റൻ ആക്കുക. ഇതൊക്കെയാണ് ഫേഷ്യൽ നമുക്ക് ചെയ്തു തരുന്ന സഹായങ്ങൾ. അടുത്തത് എല്ലാവരുടെയും സംശയമാണ് എപ്പോഴാണ് ഫേഷ്യൽ ചെയ്യാൻ പറ്റിയ സമയം, എന്ത് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. കൂടുതലും എക്സ്പേർട്സ്, മെജോറിറ്റി എക്സ്പേർട്സ് പറയുന്നത് 20 to 22 ഏജിലാണ്, 20 മുതൽ 22 ഏജ് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഫേഷ്യൽ ചെയ്ത് തുടങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. ഈ ഫേഷ്യലിന്റെ കൂടെ ഉള്ള ബ്ലീച്ചിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 22, 24 മുമ്പ് ചെയ്യാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത്. കാരണം അതിന്റെ pH ഭയങ്കര കൂടുതലാണ്. സോ സ്കിന്നിന്റെ pH ഭയങ്കരമായിട്ട് നമുക്ക് ചേഞ്ച് ആവും. അത് ലേറ്റർ, പിന്നീടുള്ള കാലത്ത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര മോശമാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ 20 വയസ്സിന് മുന്നിലുള്ള ആളുകൾ അത് ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഈവൻ ഒരു 22, 25 ഉള്ള ആളുകളും ഒരു 3 മാസത്തിലൊരിക്കലൊക്കെ ഫേഷ്യൽ ചെയ്താൽ മതി എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. 25 തുടങ്ങി നിങ്ങൾക്ക് മന്ത്ലി വൺസ് ഫേഷ്യൽ ചെയ്യാമെന്നാണ് സ്കിൻ എക്സ്പേർട്സ് പറയുന്നത്. ഇനി എത്ര മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ എത്ര ടൈം കൂടുമ്പോൾ ഫേഷ്യൽ ചെയ്യണം എന്നാണ്. സോ ഇതിനും സ്കിൻ എക്സ്പേർട്സ് പറയുന്നത് 3 മുതൽ 4 ആഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത ഫേഷ്യൽ. ഇപ്പൊ ഞാനൊരു ഫേഷ്യൽ ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു 3 to 4 weeks കഴിഞ്ഞിട്ട് വേണം അടുത്ത ഫേഷ്യൽ ചെയ്യാനാണെന്നാണ്. കാരണം നമ്മളുടെ എല്ലാത്തിനും ഒരു സൈക്കിൾ ഉണ്ട്. ഓക്കെ, നമ്മളുടെ ലൈഫ് സൈക്കിൾ ഉള്ള പോലെ തന്നെ സ്കിന്നിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അപ്പൊ ആ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകാൻ ഒരു 3 to 4 weeks എടുക്കുമെന്നാണ് ആദ്യം ഒരു സ്കിന്നിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ ഒരു തവണ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ല സ്കിൻ ആയിട്ടിരിക്കുന്നുണ്ടാവും. ആ സ്കിന്നിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകാനായിട്ട് ഒരു 3 to 4 weeks എടുക്കും. ആ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ അടുത്ത ഫേഷ്യൽ ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഇനി ടൈപ്സ് ഓഫ് ഫേഷ്യൽ ആണ്. അപ്പൊ നമ്മൾ ചെന്നിട്ട് ചേച്ചി ഒരു ഫേഷ്യൽ എന്ന് പറയുമ്പോൾ അവരാണ് നോർമലി ഡിസൈഡ് ചെയ്യുക. പക്ഷെ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫേഷ്യൽ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് ഫേഷ്യൽസ് പറയാം. കാരണം ഫേഷ്യൽസിന്റെ കംപ്ലീറ്റ് കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും, അതെന്തായാലും പറ്റില്ല. അപ്പോ കുറച്ച് നമ്മൾ മെജോറിറ്റി കേൾക്കുന്ന കുറച്ച് ഫേഷ്യൽസിന്റെ കാര്യം പറയാം. നിങ്ങളിപ്പോ ഒരു പാർലറിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഫേഷ്യൽ എന്ന് പറയുന്നത്
ഫ്രൂട്ട് ഫേഷ്യലാണ്. അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഒരു എന്താ പറയുക, പെട്ടെന്ന് ഒരു ഗ്ലോ കിട്ടും. അതായത് അധികം പ്രോബ്ലം ഒന്നും ഇല്ലാത്ത സ്കിന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്ലോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട് ഫേഷ്യൽ എന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോ ഒരു മുഖക്കുരുക്കെ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്നെ റിഡക്ഷൻ ഫേഷ്യൽസ് കുറെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മുഖക്കുരു കുറയ്ക്കാനുള്ള ഫേഷ്യൽ ചെയ്യാൻ പോവാണെങ്കിൽ മിക്കപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം അതിൽ ഒരുപാട് ആസിഡ്സ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് കെയർ ചെയ്തിട്ട് വേണം ഈ ആക്നെ അല്ലെങ്കിൽ പിമ്പിൾ റിഡക്ഷൻ ഫേഷ്യൽ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. അടുത്തത് അറോമതെറാപ്പി ഫേഷ്യൽ ആണ്. അറോമതെറാപ്പി എന്ന് പറയുമ്പോൾ തന്നെ കുറെ ഓയിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫേഷ്യൽ ആണെന്ന് നിങ്ങൾക്കറിയാം. സോ ഭയങ്കര സൂതിങ്, ഭയങ്കര കാമിങ്, നമുക്ക് ഫേഷ്യൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡും കൂടി നല്ലൊരു കിടിലൻ ഒരു മൂഡിലേക്ക് വരാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ആണ് അറോമതെറാപ്പി ഫേഷ്യൽ. അത് മാത്രമല്ല ഓയിൽസ് ഇടുന്നതുകൊണ്ട് തന്നെ കൂടുതലും നമുക്ക് എന്താ പറയുക, സ്കിൻ നന്നായിട്ട് ശരിക്കും ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അറോമതെറാപ്പി ഫേഷ്യൽ ഭയങ്കര നല്ലതാണ്. അടുത്തത് കുറച്ച് മെച്ചുവർഡ് ആയിട്ടുള്ള സ്കിൻ, അതായത് ഒരു 30+, 40+ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആന്റി ഏജിങ് ഫേഷ്യൽ, കൊളാജൻ ഫേഷ്യൽ, ആന്റി ഓക്സിഡന്റ് ഫേഷ്യൽ, പിന്നെയുള്ളത് ലാസ്റ്റ് ഫോട്ടോ ഫേഷ്യൽ. ഇതിൽ ഫോട്ടോ ഫേഷ്യൽ ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നത്. അതിൽ ഞാൻ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട്, ആള് 50 വയസ്സിൽ കൂടുതലായി, ആളുടെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു ഫേഷ്യൽ ഫോട്ടോ ഫേഷ്യൽ ആണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കത്തില്ല ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 50 വയസ്സായി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ ഫേഷ്യല് നല്ല രീതിയിൽ, അതായത് നമ്മൾ ഈ കെമിക്കൽസ് ഉപയോഗിക്കുന്നതിന് പകരം ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫേസ് ഫേഷ്യൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ലൈൻസും മാർക്കും സ്പോട്സും ഒക്കെ പോയിട്ട് എപ്പോഴും യങ്ങും യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പുതിയിട്ടുള്ള ഫേഷ്യൽ ആണ് ഫോട്ടോ ഫേഷ്യൽ. നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ ആണ് ഫോട്ടോ ഫേഷ്യൽ. അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ ഫേഷ്യൽസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഏജിങ്ങിന്. പിന്നെ നമ്മൾ മെജോറിറ്റി കേൾക്കുന്ന ഫേഷ്യൽ ആണ് ഗോൾഡ്, പേൾ, ഡയമണ്ട് എന്നുള്ളത്. അതിൽ തന്നെ പേൾ ഫേഷ്യല് പലരും പറയാറുണ്ട് ഒരു മീഡിയം സ്കിൻ ടോണുള്ളതെന്നാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ പേൾ ഫേഷ്യൽ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നിനാണ് പേൾ ഫേഷ്യൽ ബെസ്റ്റ് എന്നാണ്. അത് മാത്രമല്ല ഫൈൻ ലൈൻസും ഡിംപിൾസും ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പേൾ ഫേഷ്യൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ബ്യൂട്ടി പാർലർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എനിക്ക് തോന്നുന്നു ഒരു മീഡിയം സ്കിന്നിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഡീപ്പ് സ്കിൻ ടോണിന് വേണ്ടിയിട്ടാണ് പേൾ ഫേഷ്യൽ യൂസ് ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഞാൻ കുറേ നോക്കിയതിൽ എനിക്ക് കിട്ടിയ ഒരു റിസർച്ച് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പേൾ ഫേഷ്യൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നാണ്. അടുത്തത് ഡയമണ്ട് ഫേഷ്യൽ. ഡയമണ്ട് ഫേഷ്യൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. അതിൽ ഏറ്റവും ഡ്രൈയും ഡൾ ആയിട്ടുള്ള സ്കിന്നിനെ പെട്ടെന്ന് ഒരു ബൂസ്റ്റ്, ഒരു ഭയങ്കര എഫക്റ്റീവ്, ഒരു സൂപ്പർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേഷ്യലാണ് ഡയമണ്ട് ഫേഷ്യൽ. പക്ഷേ അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോയിട്ട് ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണ് ഡയമണ്ട് ഫേഷ്യൽ. അടുത്തത് ഗോൾഡ് ഫേഷ്യലാണ്. ഗോൾഡ് ഫേഷ്യൽ ഞാൻ നോക്കുമ്പോൾ കൂടുതൽ പേരും പറയുന്നത്, അല്ലെങ്കിൽ റിസർച്ച് ഞാൻ നോക്കുമ്പോൾ കണ്ടത്, ഗോൾഡ് ഫേഷ്യൽ കൊളാജിൻ ബൂസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ് ഗോൾഡ് ഫേഷ്യൽ യൂസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും ഈ ഗോൾഡ് ഫേഷ്യൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഗാൽവാനിക് ഫേഷ്യൽ ആണ്. ഗാൽവാനിക് ഫേഷ്യൽ മെയിൻലി ഡ്രൈ സ്കിൻ ആളുകൾക്കാണ് ഉപയോഗിക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ്. അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഗാൽവാനിക് ട്രീറ്റ്മെന്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുറച്ച് അടുത്തിടെ ഞാൻ കേട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്, കുറച്ച് അടുത്തിടെ എന്നല്ല നമ്മൾ നോർമലി കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് കെമിക്കൽ പീലിംഗ്. കെമിക്കൽ പീലിംഗ് അതൊരു ശരിക്കും ഒരു ആസിഡ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ടോപ്പ് ലെയർ ജസ്റ്റ് എന്താ പറയുക റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സ്കിൻ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കെമിക്കൽ പീലിംഗ്. അത് കുറെ ടൈപ്പ് ഉണ്ട്. അത് സെക്കൻഡ് ലെയർ പോകുന്നുണ്ട്, തേർഡ് ലെയർ, അങ്ങനെ രണ്ടോ മൂന്നോ പ്രൊസീജിയർ ഉണ്ട്. സോ എനിക്ക് കെമിക്കൽ പീലിംഗ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് എന്താണ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ബേൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തത് മൈക്രോ ഡെർമാബ്രേഷൻ ആണ്. ഈ മൈക്രോ ഡെർമാബ്രേഷൻ ഉപയോഗിക്കുന്നത് മെയിൻലി ആക്നെ, സ്കാർസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ, നമ്മളിലുള്ള കുറെ റിങ്കിൾസ് അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള സ്കാർ മുറിവുകൾ അങ്ങനെയൊക്കെ മാറ്റാനായിട്ടാണ് മെയിൻലി മൈക്രോ ഡെർമാബ്രേഷൻ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. മെയിൻലി മൈക്രോ ഡെർമാബ്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും എക്സ്ഫോളിയേറ്റ് ചെയ്യുക, മാക്സിമം എക്സ്ഫോളിയേറ്റ് ചെയ്തതിനു ശേഷം ഏറ്റവും പുറമേയുള്ള ആ ഒരു സ്കിന്റെ സ്കാർ ഒക്കെ മാറ്റിയിട്ട് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സ്കിൻ കൊണ്ടുവരാന്നുള്ളതാണ്. പക്ഷേ അത് എന്താ പറയുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 7000 നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഒരു 7000 ടു ഒരു 15000 വരുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ മൈക്രോ ഡെർമാബ്രേഷൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുക. കാരണം അത് അത്യാവശ്യം നല്ല ഒരു പ്രാക്ടീസ് ആയി ചെയ്ത അല്ലെങ്കിൽ പ്രാക്ടീസ് ഉള്ള ആളുകളുടെ അടുത്ത് പോയി ചെയ്യുന്നതാണ് നല്ലത്. കാരണം
സ്കിൻ മോശമാകാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ. ഇനി അടുത്തിടെ ഞാൻ കേട്ടൊരു ഭയങ്കര ഒരു എന്താണ് ഫണ്ണി എന്നല്ല, ഭയങ്കര ഒരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു ഫേഷ്യലാണ് വാമ്പയർ ഫേഷ്യൽ അല്ലെങ്കിൽ നൺബ്ലഡ് ഫേഷ്യൽ എന്ന് പറയും. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം ബ്ലഡ് എടുത്തിട്ട് അതിലെ പ്ലാസ്മ എന്തോ വേർതിരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ സ്കിൻ സെൽസിനെ റെജുവിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു എന്താ പറയുന്നത് വാമ്പയർ ഫേഷ്യൽ എന്നുള്ളത്. അതിന് ഞാൻ നോക്കുമ്പോൾ ശരിക്കും ഒരു 70,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നതാണ് പറയുന്നത് നല്ല രീതിയിൽ വാമ്പയർ ഫേഷ്യൽ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മുടെ സ്വന്തം ബോഡിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ബ്ലഡിലെ തന്നെ പ്ലാസ്മ പി ആർ പി എന്ന് എന്തോ പറഞ്ഞൊരു ഫാക്ടർ എടുത്തിട്ടാണ് അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നാണ് കംപ്ലീറ്റ് പ്രൊസീജിയർ ഇപ്പൊ ഞാൻ എന്തായാലും പറയുന്നില്ല. അപ്പോ അത് പക്ഷേ നിങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടരുത്, കാരണം വാമ്പയർ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അത് ഏറ്റവും നല്ലൊരു ഡോക്ടറിന്റെ നേതൃത്വത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് വാമ്പയർ ഫേഷ്യൽ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഫേഷ്യൽ നെസസറി ആണോ എന്നുള്ളത്. ശരിക്കും ഫേഷ്യൽ അല്ല എന്തൊരു കാര്യവും നെസസറി, സ്കിൻ കെയർ നെസസറി ആണ്. ഇപ്പൊ എന്റെ ഒരു എന്റെ പേഴ്സണൽ കേട്ടോ, അത് ഞാൻ എടുത്തു പറയാണ് അഭിപ്രായത്തിൽ, നമ്മൾ ഡെയിലി സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ ഫേഷ്യൽ ചെയ്യേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി പോയിട്ട് ഒരു ഫേഷ്യൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ സ്കിൻ നിങ്ങൾ കെയർ ചെയ്യുക തന്നെ വേണം നന്നായിട്ടിരിക്കാൻ വേണ്ടി. എപ്പോഴും യങ്ങും യൂത്ത്ഫുളും ഒരു റേഡിയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിച്ചേ പറ്റുള്ളൂ. അടുത്തത് ഫേഷ്യൽ സൈഡ് എഫക്ട് ഉണ്ടോന്ന്, ഏതൊരു കാര്യം ചെയ്യുന്ന പോലെ ഇതിനും ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ സൺലൈറ്റിനുള്ള സെൻസിറ്റിവിറ്റി ആണ്, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ വെയിൽ കൊള്ളരുതെന്ന് പറയുന്നത്. 3-4 days അല്ലെ, അപ്പൊ ഒരു സൺ സെൻസിറ്റിവിറ്റി ഒരു പ്രശ്നമാണ്. പിന്നെ ഉള്ളത് കുറച്ച് റാഷ്, ചിലർക്ക് ഇൻഗ്രീഡിയൻസ് പിടിച്ചിട്ടില്ലെങ്കിൽ റാഷ് വരും. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ പീലിംഗ് അല്ലെങ്കിൽ മൈക്രോ ഡെർമബ്രേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ഇറിറ്റേഷൻ നമ്മുടെ സ്കിന്നിന് ഫീൽ ചെയ്യും, റെഡ്നെസ് റാഷസ് ഒക്കെ വരും, പിന്നെ ചെറുതായിട്ടൊരു പെയിൻ, ഇതൊക്കെ ഈ ഒരു ഫേഷ്യലിന്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. അത് പക്ഷെ അത്രയും അങ്ങോട്ട് സിവിയർ ആയിട്ട് വരാറില്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അടുത്തത് പിന്നെ ഒരു പ്രശ്നം വരുന്നത് സ്കിന്നിന്റെ സാഗിങ് ആണ്. നല്ല രീതിയിൽ മസാജ് ചെയ്യുക ചെയ്തില്ലെങ്കിൽ സ്കിൻ പെട്ടെന്ന് തൂങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം അറിയാവുന്നവരടുത്ത് പോയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ഫേഷ്യൽ ഒരു മിനിമം ഫേഷ്യൽ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു എത്ര രൂപയാണോ 500 രൂപയോ 1,000 രൂപയോ വേണ്ടേ ഫേഷ്യൽ ചെയ്യാൻ അല്ലെ. അപ്പൊ നമുക്കത് ഇതെന്തുകൊണ്ട് വീട്ടിൽ ചെയ്തുകൂടാന്ന് ചോദിക്കും. നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് വീട്ടിൽ ചെയ്യാം, അതിനിപ്പോ ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിക്കുന്നൊന്നുമില്ല, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫേഷ്യൽസ് ഒരുപാട് അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പാർലറിൽ ചെയ്യുന്ന സെയിം ഫേഷ്യൽ നമുക്ക് വീട്ടിലും ചെയ്യാം. ഒരുപാട് ഫേഷ്യൽ കിറ്റ് അവൈലബിൾ ആണ്. നമ്മള് 1,000 രൂപയുടെ സാധനം ചിലപ്പോൾ നമുക്ക് 200 രൂപ 300 രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അത് പക്ഷേ എന്താ പറയുന്നത് അതിനനുസരിച്ചിട്ട് അവര് ഇത് കൊടുത്തിട്ടുണ്ടാവും, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ സെയിം റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇങ്ങനെ ഗാൽവാനിക് അങ്ങനെയുള്ളതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് ബ്രൈറ്റനിങ് ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഓടിപ്പോയിട്ട് ഇവിടെ ഫേഷ്യൽ ചെയ്യേണ്ട കാര്യമില്ല, ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ താഴെ കുറെ ഫേഷ്യൽ കിറ്റ്സ് കൊടുക്കാം. ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ റിവ്യൂസ് കിട്ടിയിട്ടുള്ള കുറച്ച് ഫേഷ്യൽ കിറ്റ്സ് ആണ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്. ഇനി ലിങ്ക് ഉണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം ഏതൊക്കെയാണ് ബെസ്റ്റ് ഫേഷ്യൽസ്. അത് ഞാൻ കുറെ സെർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിച്ച കുറെ ഫേഷ്യൽസിന്റെ കിറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളിയായിട്ട് വീഡിയോ കാണും വരെ. Stay healthy, beautiful and be confident. Bye.